സുഹൈൽ അഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുഹൈൽ, ഇപ്പോൾ സ്വപ്ന കർശന പോലീസ് നിരീക്ഷണത്തിലാണ്, അവരുടെ ഫ്ളാറ്റും ഓഫീസും ഒക്കെ പോലീസ് വലയത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം? ഇതിന്റെ കാരണം എന്താണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പോലീസിന്റെ നീക്കത്തെ നമുക്ക് രണ്ടായി വ്യാഖ്യാനിക്കാം. ഒന്നുകിൽ സ്വപ്നയ്ക്കുള്ള പോലീസ് സുരക്ഷ, അല്ലെങ്കിൽ സ്വപ്നയ്ക്ക് മേലുള്ള പോലീസ് നിരീക്ഷണം. അത് രണ്ടായാലും കൂടുതൽ പോലീസിനെ വിന്യസിച്ച്, പ്രത്യേകിച്ച് മഫ്തിയിലൊക്കെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ പരിസരങ്ങളിൽ നിയോഗിച്ച് സ്വപ്നയ്ക്ക് മേലുള്ള നിരീക്ഷണം അല്ലെങ്കിൽ സുരക്ഷ രണ്ടും ശക്തമാക്കിയെന്ന് നമുക്ക് പറയാം. സ്വപ്നയുടെ ചന്ദ്രനഗറിലെ HRDS ഓഫീസും അതോടൊപ്പം തന്നെ ചന്ദ്രനഗറിൽ തന്നെയുള്ള ഏകദേശം 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ബിൽടെക് അവന്യൂ ഫ്ളാറ്റും തമ്മിൽ ഏകദേശം 2 കിലോമീറ്ററിന് താഴെയാണ് ദൂരം. ഈ രണ്ടിടങ്ങളിലും കൂടുതൽ പോലീസുകാരാണ് വിന്യസിച്ചിട്ടുള്ളത്. സ്വപ്ന പോകുന്ന സമയം വരുന്ന സമയം കൂടുതൽ മുമ്പിൽ പോലീസ്, പിന്നിൽ പോലീസ്, ഇങ്ങനെ പോലീസിൻ്റെ കനത്ത സുരക്ഷ അതോടൊപ്പം തന്നെ നിരീക്ഷണം രണ്ടിലുമാണ് സ്വപ്ന കഴിയുന്നത്. എന്ന് മാത്രമല്ല കൂടുതൽ CCTV ദൃശ്യങ്ങളടക്കി ഈ പ്രദേശങ്ങളിൽ പോലീസിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഉള്ള ഉപയോഗിച്ചുള്ള നിരീക്ഷണവും പോലീസ് നടത്തുന്നുണ്ട്. നേരത്തെ HRDS ഓഫീസിൽ സാമാന്യം അധികം CCTV ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് കൂടുതൽ ക്രമീകരിക്കുന്ന തയ്യാറെടുപ്പുകൾ അവരും നടത്തിയിട്ടുണ്ട്. കാരണം സ്വപ്ന എല്ലാ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിലും ആവർത്തിക്കുന്ന ഒരു കാര്യം എനിക്കെതിരെ ഭീഷണിയുണ്ട് എന്നാണ്. ഈ ഭീഷണി കൂടെ പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ പോലീസിനെ നിയോഗിച്ച് സ്വപ്നയ്ക്ക് മേലുള്ള സുരക്ഷ കൂട്ടുകയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് 2 ADGPമാർ നിരവധി തവണ ഷാജ്കിരടുമായി സംസാരിക്കുന്ന സമയത്ത് ബന്ധപ്പെട്ടു എന്ന് സ്വപ്ന പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസിൻ്റെ നിരീക്ഷണമാണോ അതോ പോലീസിൻ്റെ സുരക്ഷയാണോ എന്നുള്ള ഒരു കാര്യം നമുക്ക് മുമ്പിൽ വരുന്നത്. പ്രജുല, ഓക്കെ. സുഹൈൽ.